നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇക്കുറി മുഖ്യാതിഥിയായി എത്തുന്നത് അമിത് ഷാ എന്നതാണ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു വാർത്ത. ഈ വാർത്ത ഇവിടെ ഇത്രയധികം ട്രെൻഡിംഗ് ആവാനുള്ള ഒരു കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യ ക്ഷണിതാവായിട്ടാണ് അമിത് ഷാ എത്തുന്നത് എന്ന രീതിയിലാണ് ഈ വാർത്ത ആദ്യം പുറത്തു വന്നത്. അതുതന്നെയാണ് ഇന്നതിനെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാക്കി മാറ്റിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചൂടേറിയ ഒരു ചർച്ച ഇപ്പോൾ പൊടിപൊടിക്കുകയാണ്. പ്രത്യേകിച്ചും പിണറായി വിജയൻ പലവരും അമിത് ഷായെ തള്ളിപ്പറഞ്ഞ പഴയ പ്രസംഗങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അത് ട്രെൻഡിങ് വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടും ഇപ്പോഴെന്തുകൊണ്ടാണ് സർക്കാർ തിരക്കിട്ട് അമിത് ഷായെ ഈ വള്ളംകളിയുടെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നത് എന്ന് സംബന്ധിച്ചും വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലാവലിൻ കേസിൻ്റെ വിധി അടുത്ത മാസം വരാനിരിക്കുകയാണ്. അത് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു നീക്കം എന്ന് ഒരഭിപ്രായം പറയുന്നുണ്ട്. അതുമാത്രമല്ല സഹകരണ മേഖലയിൽ, അതായത് പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ അടക്കി വച്ചിരിക്കുന്ന സഹകരണ മേഖലയിലെ ഈ എല്ലാ തരത്തിലുള്ള കൊള്ളരതായ്മകളും പുറത്തു കൊണ്ടുവരാൻ കേന്ദ്രത്തിൻ്റെ തലത്തിൽ നിന്നും വലിയ ഒരു സമ്മർദ്ദം ഇപ്പോൾ ഉണ്ടാകുന്നു. ആ സമ്മർദ്ദത്തിനെതിരെയാണ് ഈ നീക്കമെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി കൂടിയാണ് അമിത് ഷാ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുരഞ്ജനത്തിൻ്റെ ഒരു ഭാഷയിലേക്ക് കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണെന്ന തരത്തിലുള്ള ചില പോസ്റ്റുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും വലിയ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഓണാഘോഷം 2 വർഷത്തിന് ശേഷമാണ് കേരളം വീണ്ടും പഴയ പ്രൗഢിയോടും കൂടി ആഡംബരത്തോടും കൂടി ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2018 മഹാ പ്രളയം വന്നു, അതിനുശേഷം 2 കോവിഡ് കാലം വന്നു. അപ്പോൾ പരക്കെ ആഘോഷങ്ങൾ നിലച്ചുപോയ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്നും ആഘോഷങ്ങൾ തിരിച്ചെത്തുകയാണ്. ആ ആഘോഷത്തിലേക്ക് മുഖ്യാതിഥിയായി കേരള സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണിതാവായി കേന്ദ്രമന്ത്രി അമിത് ഷാ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ചാണക്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം എത്തുമ്പോൾ കളി മാറും എന്ന് തന്നെയാണ് ചില സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പറയുന്നത്. ബി ജെ പി ശക്തമായ വേരോട്ടം ഉറപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ അണിയറയിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായും ഇതിനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് മറ്റൊരു വിശദീകരണമാണ് വരുന്നത്. അതായത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുഖ്യാതിഥിയായി കേന്ദ്രമന്ത്രി അമിത് ഷാ എത്തുന്നു എന്ന് പറയുന്നു. അതിൽ ഈ രാഷ്ട്രീയ വിവാദം ഉയരുമ്പോൾ സർക്കാർ നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്. അമിത് ഷാ എത്തുന്നത് സതേൺ സോണൽ കൗൺസിൽ യോഗത്തിനാണ്. കേരളത്തിലാണ് ഇത്തവണ സതേൺ കൗൺസിൽ യോഗത്തിൻ്റെ നടത്താനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യോഗത്തിലെത്തുന്ന എല്ലാ പ്രത്യേക അതിഥികളെയും മുഖ്യാതിഥികളെയും വള്ളംകളി കാണാനും ക്ഷണിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് അമിത് ഷായ്ക്കും വള്ളംകളി കാണാനുള്ള ക്ഷണം നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിശദീകരണം. എന്തു തന്നെയായാലും ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് ഇനി 1 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. വള്ളങ്ങളുടെ തീവ്ര പരിശീലനം നടക്കുകയാണ് പുന്നമടക്കായലിൽ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാവി പുന്നമടക്കായലിൽ അലയടിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പ്രതിപക്ഷത്തു നിന്നും ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഇതിൽ നിന്നും ഉണ്ടാകുന്നത്. വി ഡി സതീശൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രി ഇത്തരത്തിൽ അമിത് ഷായെ നേരിട്ട് ക്ഷണിച്ചു എന്ന രീതിയിൽ ഈ വാർത്ത വരികയും അതിനെതിരെ പരസ്യമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചെന്നാരോപിച്ച് എൻ കെ പ്രേമചന്ദ്രൻ MP യെ സംഘിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചവരാണ് CPM നേതാക്കൾ. എന്നാൽ അതേ CPM നേതാക്കളാണ് ഇപ്പോൾ അമിത് ഷായെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വള്ളംകളിയുടെ ആഘോഷങ്ങൾക്ക് മുഖ്യാതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് വ്യാപകമായ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുന്നമടക്കായലിലെ ആ ഓളപ്പരപ്പിൽ അവിടുത്തെ ആവേശം, ആ ജലോത്സവത്തിൻ്റെ ആവേശത്തിനുമപ്പുറം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാവി അതായിരിക്കും ഈ ഓളപ്പരപ്പിൽ പ്രതിഫലിക്കുക എന്ന് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.